ആ കൊച്ചു ബാലനെ ഇത്രയും തീവ്രമായി കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചതാരെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിയെ പഠിപ്പിച്ചത് കേസിലെ ഇരുപത്തിയാറാം പ്രതി സുധീർ ആണെന്ന് തെളിയുകയാണ് എസ് ടി പി ഐ തൃപ്പൂണിത്തുറം മണ്ഡലം സെക്രട്ടറിയാണ് സുധീർ കുട്ടിയുടെ പിതാവ് അസ്കറിന്റെ അടുത്ത സുഹൃത്താണ് ഇയാൾ ഇയാൾ അസ്കറിന്റെ പള്ളുരുത്തിയിലെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നുവെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കുട്ടിയെ മുദ്രാവാക്യം വിളിക്കാൻ അച്ഛൻ അസ്കറും പഠിപ്പിച്ചിരുന്നു റാലിക്കിടെ കുട്ടി മുഴക്കിയ വിദ്വേഷ മുദ്രാവാക്യം അസ്കർ ഏറ്റു ചൊല്ലിയിരുന്നു ആലപ്പുഴയിൽ ഈ സംഭവത്തിന് മുൻപും അതിനുശേഷവും മതസ്പർദ്ധ ആളി കത്തിക്കുന്നതിനുള്ള ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുദ്രാവാക്യം ആരും പഠിപ്പിച്ചതല്ലെന്നും പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ കേട്ടു പഠിച്ചതാണെന്നുമാണ് പത്ത് വയസ്സുകാരൻ ആവർത്തിച്ചു പറഞ്ഞത് ഇതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മതവിദ്വേഷം വളർത്തിയെടുക്കാൻ കുട്ടികളെപ്പോലും പോപ്പുലർ ഫ്രണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നത് വളരെ ഹീനമായ ഒരു പ്രവൃത്തിയായി വേണം കണക്കാക്കാൻ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ കുട്ടികൾക്ക് നല്ല ശീലങ്ങളും ഉപദേശങ്ങളും പകർന്നു നൽകാനാണ് നമ്മളിൽ പല മാതാപിതാക്കളും ശ്രമിക്കുന്നത് അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു കുട്ടിയുടെ ഭാവിയെ പോലും നശിപ്പിക്കാൻ തക്കവണ്ണം അതിന്റെ മനസ്സിൽ മതവിദ്വേഷം വളർ ഒരു കൂട്ടം ആളുകൾ വരും തലമുറയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഭാവി തലമുറയ്ക്ക് വലിയ ഭീഷണി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല എത്ര നാളത്തെ പരിശീലനം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും ഇത്ര മതവിദ്വേഷത്തോടെ ഇത്രയും ആക്രോശിച്ചുകൊണ്ട് അത് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ ഇതുപോലെ എത്ര കുട്ടികളെ ഇവർ ഇരയാക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ അന്വേഷിച്ച് തെളിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചൈൽഡ് ലൈൻ സഹായത്തോടെ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കുട്ടിയെ ഇപ്പോൾ കൗൺസിലിങ്ങിന് വിധേയനാക്കിയത് ആവശ്യമെങ്കിൽ തുടർ കൗൺസിലിംഗ് നൽകുമെന്ന് ചൈൽഡ് ലൈൻ അറിയിച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുന്നത് പരിഗണനയിലാണെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ കോടതിയലക്ഷ്യ പരാമർശം നൽകിയതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം എഹിയ തങ്ങൾക്കെതിരെ പുതിയ കേസും ചുമത്തിയിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ആലപ്പുഴ സൌത്ത് പോലീസാണ് സ്വമേധിയ കേസെടുത്തത് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ചിനിടെയായിരുന്നു അധിക്ഷേപ പരാമർശം ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിക്കെതിരെ പരാമർശം നടത്തിയ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനെതിരെയാണ് ഇഹിയ തങ്ങൾ അധിക്ഷേപ പരാമർശം നടത്തിയത് പി സി ജോർജിന് ജാമ്യം നൽകിയ ജഡ്ജിമാരുടെ അടിവസ്ത്രത്തിന്റെ നിറം കാവിയായതാണ് ഇത്തരം പരാമർശങ്ങൾക്കിടയാകുന്നത് എന്നായിരുന്നു വിവാദ പ്രസ്താവന ഈ പ്രസ്താവനയുടെ പേരിലാണ് ആലപ്പുഴ പോലീസ് സ്വമേധയാ കേസെടുത്തത് പി സി ജോർജിന് ജാമ്യം നൽകിയ ജഡ്ജി പി എസ് ശ്രീധരൻപിള്ളയുടെ ജൂനിയർ ആയിരുന്നു എന്ന ആരോപണവും യഹ്യാത്തങ്ങൾ ഉയർത്തി അടുത്ത മാസം പതിമൂന്ന് വരെയാണ് എഹിയാ തങ്ങളെ കോടതി റിമാൻഡ് ചെയ്തത് എഹിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പി യുടെ സംസ്ഥാന സമിതി അംഗമാണ് തൃശൂർ പെരുമ്പിലാവ് സ്വദേശി എഹിയാ തങ്ങൾ കുട്ടിയുടെ വിവാദ മുദ്രാവാക്യം വിളിയിൽ ശക്തമായ നടപടി വേണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു റാലി നടത്തിയ സംഘാടകർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു സംഘാടകർക്കാണ് ഉത്തരവാദിത്തം ഒരാൾ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചാൽ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു